വടകര നഗരസഭ 2020-25 കൗൺസിലിന്റെ 25 കർമ്മ പദ്ധതികളുടെ രൂപരേഖ ജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിച്ചു. വടകര നഗരസഭാ ജനകീയാസൂത്രണത്തിന്റെ 25 വാർഷികാഘോഷവും അതിന്റെ ഭാഗമായി മുൻ ജനപ്രതിനിധികളെ ആദരിക്കലും 25 കർമ്മ പദ്ധതികളുടെ പ്രഖ്യാപനവും നടത്തി. ചടങ്ങിൽ ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ, കെ രമ MLA മുഖ്യാതിഥികളായി. വിവിധ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഇരുപത്തഞ്ച് കൗൺസിലിന്റെ 1 വാർഷികം December 18 ആണ് പൂർത്തീകരിച്ചത് എന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ ഭാഗമായുള്ള വാർഷികാഘോഷ പരിപാടി, ജനകീയ ഹൗത്രണത്തിൻ്റെ 25 വാർഷികാഘോഷവും വിവിധ പരിപാടികളുടെ December 20 സമാപനം കുറിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ പഴയകാല നേതാക്കന്മാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയായി ഇതിനെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പൊതുസമൂഹത്തിൽ ഇപ്പോൾ അത്തരം ശീലങ്ങൾ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രായം ചെന്നവരെയും പഴയ നേതാക്കന്മാരെയും ഒക്കെ മൂലക്കിരുത്തുന്ന ഒരു ഘട്ടമാണ്. പക്ഷേ ഈ നഗരസഭ അതിൽ നിന്ന് വ്യത്യസ്തമായി അത്തരം ആളുകളെയൊക്കെ ആദരിക്കുന്നു എന്നത് തികച്ചും മാതൃകാപരമായൊരു സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത് എന്ന് സാദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജനകീയ ഹൗത്രണ പ്രസ്ഥാനം കാൽ നൂറ്റാണ്ട് തികയുകയാണ്. നമ്മുടെ വികസന ചരിത്രത്തിലെ തിളക്കമേറിയ ഈ മുഹൂർത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പുതിയ ദിശാബോധം രൂപപ്പെടുത്താൻ പ്രയോജനപ്പെടുത്താൻ ആകേണ്ടതായിരിക്കും. ജനകീയ ആസൂത്രണത്തിൻ്റെയും അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും അന്തസത്തക്ക് അനുയോജ്യമായ വിധത്തിൽ വിപുലമായ കൂട്ടായ്മ വളർത്തിയെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ജനകീയ ആസൂത്രണത്തിൻ്റെ 25 വാർഷികം ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികളിലൂടെയാണ് സംഘടിപ്പിച്ച് വരുന്നത്. 1996 August 17 ചിങ്ങം 1 ജനകീയ ഹൗത്രണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ മുകളിൽ നിന്നും താഴേക്ക് നടപ്പിലാക്കിയ ഒരു ഭരണപരിഷ്കാരമായിരുന്നില്ല കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം. താഴെ തട്ടിൽ നിന്ന് അതിവിപുലമായ രീതിയിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നടപ്പിലാക്കിയ ഭരണപരിഷ്കാരമായിരുന്നു കേരളത്തിലേത്. സാധാരണ ജനങ്ങൾക്ക് ഇത് ഞങ്ങളുടേതാണ്, ഞങ്ങൾക്കിതിൽ വ്യക്തമായ ഭാഗധേയത്വമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പരിപാടിയായിരുന്നു ഇതിലൂടെ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അധികാര വികേന്ദ്രത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷവും ഇച്ഛയും സംസ്ഥാനത്തെ കാഴ്ചവെക്കാൻ ഇതിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ജനകീയ ആസൂത്രണം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ വിസ്ഫോടനമായി, അതിലാർക്കും തന്നെ സംശയമുണ്ടാകും എന്ന് തോന്നുന്നില്ല. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ധനവിന്യാസത്തിൽ സമാനകളില്ലാത്ത വർധനവാണ് വരുത്തിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ജനങ്ങളിലേക്ക് നേരിട്ട് ഗവൺമെന്റിന്റെ സേവനങ്ങൾ എത്തിക്കുന്ന വിവിധോദ്ദേശ പദ്ധതികളാണ് ഇതിലൂടെ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ആദ്യമേ തന്നെ വിഭവങ്ങൾ കൈമാറുക, ആ വിഭവങ്ങൾ കൈയാളുന്നതിനുണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ അപ്പപ്പോൾ തരണം ചെയ്ത് അധികാര വികേന്ദ്രീകരണത്തെ യാഥാർത്ഥ്യമാക്കുക എന്നത് ഒരു എന്ന രീതിയിലുള്ള അതൊരു അസാധാരണ സമീപനമാണ് കേരള സർക്കാർ ഈ രംഗത്ത് കൈക്കൊണ്ടത് എന്ന് നമുക്കറിയാം. ഇത് തിരിഞ്ഞു നോക്കുമ്പോൾ ജനകീയ ആസൂത്രണം വഴി അധികാര വികേന്ദ്രീകരണം നടപ്പാക്കുന്ന തീരുമാനത്തെ ശരിവെക്കുന്ന അഭിമാനകരമായ നേട്ടങ്ങളെ നമുക്ക് ദർശിക്കാൻ വേണ്ടി സാധിക്കും. ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പ്രാദേശിക റോഡുകളുടെ മിക നിർമ്മാണം, ഉൽപ്പാദന മേഖലകൾ, കുടുംബശ്രീ തുടങ്ങി നിഖില മേഖലകളിലും ജനകീയ ആസൂത്രണത്തിൻ്റെ അടയാളപ്പെടുത്തുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും.